വൃക്കസ്തംഭനം പല കാരണങ്ങളും കൊണ്ടുണ്ടാകാം. ഇൻഫെക്ഷൻ കൊണ്ടാകാം, പ്രമേഹം കൊണ്ടുണ്ടാകാം, ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകാം, പാരമ്പര്യമായ രോഗം കൊണ്ടുണ്ടാകാം. ഏത് കാരണമാണെങ്കിലും കാലക്രമേണ വൃക്കസ്തംഭനം മൂർച്ഛിച്ച് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലർ എന്നൊരവസ്ഥയിലേക്ക് വരും. ഇങ്ങനൊരു സ്റ്റേജ് വന്നാൽ രോഗിക്ക് രണ്ട് ചോയ്സ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ വൃക്ക മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യണം. ഡയാലിസിസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഭയം തോന്നും. ഈ ഡയാലിസിസ് എന്നാൽ എന്താണ്? നമ്മുടെ ശരീരത്തിനകത്തെ രക്തത്തിലെ മാലിന്യങ്ങളെ വൃക്കകൾ ചെയ്യുന്ന അതേ പ്രവർത്തനം മെഷീനിൽ കൂടെ ചെയ്യിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഡയാലിസിസ്. രണ്ട് തരം ഡയാലിസിസ് ഉണ്ട്. ഹീമോ ഡയാലിസിസ്, അഥവാ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഡയാലിസിസ്. പിന്നെ പെരിട്ടോണിയൽ ഡയാലിസിസ്, അഥവാ വീട്ടിൽ ചെയ്യുന്ന ഹോം ഡയാലിസിസ്. ഹീമോ ഡയാലിസിസിൽ രോഗിയുടെ വൃക്കരോഗമുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്ന് രക്തമെടുത്ത് അത് മെഷീനിലോട്ടിട്ട് ആ ശുദ്ധീകരിച്ചിട്ട് അതേ രക്തം തിരിച്ച് ശരീരത്തിനകത്തേക്ക് കയറ്റുന്നു. ഇതിനുവേണ്ടി ചെറിയൊരു ഓപ്പറേഷൻ, കയ്യിൽ ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യുന്നു. ഫിസ്റ്റുല എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഓപ്പറേഷൻ, രണ്ട് ഞരമ്പുകളെ തമ്മിൽ ചേർക്കുന്ന ഒരു ഓപ്പറേഷൻ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി ഏകദേശം 3 മാസം എടുക്കുന്നു. അപ്പോൾ വൃക്കരോഗം വന്ന ഒരാൾക്ക് ഇത് നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് ഈ ഫിസ്റ്റുല എന്ന് പറഞ്ഞ ഈ പ്രവർത്തനം ചെയ്യുന്നു. ഈ ഫിസ്റ്റുലയ്ക്ക് ശേഷം അത് മെച്യൂറാക്കാൻ ഏകദേശം 2-3 മാസങ്ങൾ എടുക്കുന്നുണ്ട്. വൃക്കസ്തംഭനം വരുമ്പോൾ ഈ ഫിസ്റ്റുലയിൽ കൂടെ ഡയാലിസിസ് ചെയ്യുന്നു. അതായത് ഈ രക്തം ഈ ഫിസ്റ്റുലയിൽ കൂടെ എടുത്ത് മെഷീനിലേക്കിട്ട് ശുദ്ധീകരിച്ചിട്ട് തിരിച്ച് ശരീരത്തിനകത്തേക്ക് കയറ്റുക. ഓരോ ഡയാലിസിസും ഏകദേശം 4 മണിക്കൂർ നേരം ചെയ്യണം. ആഴ്ചയിൽ 3 പ്രാവശ്യം ഇത് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ നോർമൽ, ഏകദേശം നോർമൽ ജീവിതശൈലി ആൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അക്യൂട്ട് കിഡ്നി ഫെയിലിയർ, പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനമാണെങ്കിൽ ഇത് കുറച്ച് നാൾ ഡയാലിസിസ് ചെയ്താൽ ഇത് വൃക്ക നോർമലാവുകയും പിന്നെ ഡയാലിസിസ് നിർത്തുകയും ചെയ്യാൻ സാധിക്കും. എന്നാൽ ക്രോണിക് കിഡ്നി ഡിസീസ്, സ്ഥായിയായ വൃക്കസ്തംഭനം വന്നാൽ ലൈഫ് ലോങ്, ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അതായത് ആഴ്ചയിൽ 3 പ്രാവശ്യം ആശുപത്രിയിൽ വന്നിട്ട് രക്തമെടുത്ത് മെഷീനിൽ കൂടെ കയറ്റി ശുദ്ധീകരിച്ച് ഇതേ ശുദ്ധീകരിച്ച രക്തം തിരിച്ച് ശരീരത്തിനകത്തേക്ക് കയറ്റണം. ഇത് വളരെ ചിലവേറിയൊരു പ്രവർത്തനമാണ്. ഏകദേശം 1300 തുടങ്ങി 1500 രൂപ വരെയാണ് ഓരോ ഡയാലിസിസിൻ്റെയും കോസ്റ്റ്. ഇതുകൂടാതെ വേറെ മരുന്നുകൾ കഴിക്കണം, രക്തം കൂടാനുള്ള ഇഞ്ചക്ഷൻ എടുക്കണം, രക്തം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പ്രഷർ കൺട്രോൾ ചെയ്യാനും മറ്റേത് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. സോ ഏകദേശം 1 മാസം 25 മുതൽ 30,000 രൂപ വരെ ചിലവ് വരും ഡയാലിസിസിന്. ഇതാണ് ഹീമോ ഡയാലിസിസ്. പക്ഷേ ഇത് കറക്റ്റായിട്ട് ചെയ്താൽ ഒരു രോഗിക്ക് ജീവിതകാലം ചെയ്യാം. 15 വർഷം വരെയൊക്കെ ഡയാലിസിസ് ചെയ്യുന്നത്, 20 വർഷം ഡയാലിസിസ് ചെയ്യുന്ന അപൂർവമായ ചില ആൾക്കാരുണ്ട്. വേറെ തരം ഡയാലിസിസാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്, വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഡയാലിസിസ് അഥവാ ഹോം ഡയാലിസിസ്. ഇതിനകത്ത് രക്തമൊന്നും നമ്മൾ തൊടുന്നില്ല. ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് ഒരു ട്യൂബ് രോഗിയുടെ വയറ്റിനകത്തേക്ക് കയറ്റുന്നു. ഈ ട്യൂബിൽ കൂടെ നമ്മൾ ഗ്ലൂക്കോസ് ശരീരത്തിനകത്ത് കയറ്റുന്നത് പോലെ തന്നെ ഈ ഡയാലിസിസിൻ്റെ ലൈനി രോഗിയുടെ ശരീരത്തിനകത്തേക്ക് കയറ്റുന്നു. ഇത് രോഗിക്ക് തന്നെ ചെയ്യാൻ പറ്റും, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് മുറിവ് ഉണങ്ങിയിട്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു 2 ആഴ്ച രോഗി ആശുപത്രി കിടക്കേണ്ടി വേണ്ടി വരും. അതിനുശേഷം രോഗിക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും. ഓരോ പ്രാവശ്യവും ഒരു 15-20 മിനിറ്റിൻ്റെ പണിയാണ്. രാവിലെ എണീക്കുമ്പോൾ ഈ ഗ്ലൂക്കോസ് കയറ്റുന്നത് പോലെ തന്നെ ഈ ഡയാലിസിസ് ലൈനി വയറ്റിനകത്തേക്ക് ഈ ട്യൂബിൽ കൂടെ കയറ്റുന്നു. ഒരു 15 മിനിറ്റിനാകും ഈ പ്രവർത്തനം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇത് ട്യൂബ് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രോഗിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ജോലി ചെയ്യാം, കളിക്കാം, കുളിക്കാം, ഭക്ഷണം കഴിക്കാം, പുറത്തേക്ക് പോകാം. 4 മണിക്കൂർ ഈ ഡയാലിസിസിൻ്റെ ലൈന് വയറ്റിൽ കിടക്കുമ്പോൾ ഇത് വിഷാംശങ്ങളെല്ലാം വലിച്ചെടുക്കുന്നുണ്ട്. 4 മണിക്കൂറിന് ശേഷം ഈ വിഷാംശങ്ങളെല്ലാം ഇതേ ട്യൂബിൽ കൂടെ വേറൊരു ബാഗിലേക്ക് നമ്മൾ കളയുന്നു. അതിന് ഡ്രെയിൻ എന്ന് പറയുന്നുണ്ട്. ആദ്യം വയറ്റിനകത്തേക്ക് കയറ്റുന്ന ഫ്ലൂയിഡിന് ഇൻഫ്ലോ അല്ലെങ്കിൽ ഫിൽ എന്ന് പറയുന്നു. 4 മണിക്കൂർ നേരം വയറ്റിനകത്ത് വയ്ക്കുമ്പോൾ അതിന് ഡ്വെൽ എന്ന് പറയുന്നുണ്ട്. പുറത്തേക്ക് കളയുന്നതിന് ഡ്രെയിൻ. ഈ 3 പ്രക്രിയ, ഫിൽ, ഡ്വെൽ, ഡ്രെയിൻ, ഇത് കൂടുമ്പോഴാണ് ഒരു സൈക്കിൾ ആകുന്നത്. ഇങ്ങനെ ഒരു ദിവസം 2-3 പ്രാവശ്യം ചെയ്താൽ രോഗിക്ക് നോർമൽ ജീവിതം നയിക്കാൻ പറ്റും. ആശുപത്രി പോകണ്ട, മാസത്തിലൊരിക്കൽ പോയാൽ മതി, തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും. രാവിലെ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ ഇതൊരു എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ രോഗിക്ക് ജോലിയെല്ലാം ചെയ്യാം. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വന്നിട്ട് ഒരു എക്സ്ചേഞ്ചും കൂടെ ചെയ്യാം. രാത്രി കിടക്കാൻ നേരം ഒരു എക്സ്ചേഞ്ചും കൂടെ ചെയ്യാം. ഒക്കെ 3 നേരം ആഹാരം കഴിക്കുന്നത് പോലെ 3 നേരം ഈ പെരിറ്റോണിയൽ ഡയാലിസിസിന് എക്സ്ചേഞ്ച് ചെയ്താൽ മറ്റു സമയങ്ങൾ രോഗിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. മാസത്തിലോ 2 മാസം കൂടുമ്പോൾ ആശുപത്രി വന്നാലും മതി. ഇതിന് വേറെ അഡ്വാൻറ്റേജ് ഉണ്ട്. മഞ്ഞപ്പിത്തം അങ്ങനെ മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലവാണെങ്കിൽ ഹീമോ ഡയാലിസിൻ്റെ ഏകദേശം അതേ ചിലവ് തന്നെയാണ് പെരിറ്റോണിയൽ ഡയാലിസിനുള്ളത്. പക്ഷേ എല്ലാവർക്കും ഇത് സാധിക്കുകയില്ല.
കാരണം കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻസ് അണുബാധയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്കാർക്കും വയറ്റിലൊന്നും വേറെ ഓപ്പറേഷനൊന്നും ചെയ്യാത്ത ആൾക്കാർക്കും മാത്രമേ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വൃക്കസ്തംഭനം വന്നാൽ രോഗിക്ക് ഡയാലിസിസ് ചെയ്യാം, ഒന്നുകിൽ ആശുപത്രിയിൽ വന്നിട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യം രക്തം മെഷീനിലോട് കയറ്റി ശുദ്ധീകരിച്ച് തിരിച്ച് കയറ്റുന്ന പ്രക്രിയ ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ ഹോം ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടുമാണ് വൃക്കസ്തംഭനം വന്ന ഒരു രോഗിക്കുള്ള ഓപ്ഷൻസ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ വൃക്ക മാറ്റിവെക്കലും ഒരു ഓപ്ഷനാണ്. ഇത് ഇത്തിരി ചിലവേറിയ കാര്യമാണ്, അത് കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകാം. പക്ഷേ കറക്റ്റായിട്ട് ചെയ്താൽ സക്സസ്ഫുൾ ആയാൽ ഏകദേശം 95% സക്സസ്ഫുള്ളും ഒരു നിയർലി നോർമൽ ലൈഫും ഈ രോഗികൾക്ക് നേരിടാൻ സാധിക്കും.